നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എത്ര വയസ്സാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കളർ ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പലപ്പോഴും നമ്മളെ ശരിക്കത്തെ പ്രായത്തേക്കാൾ നിങ്ങളുടെ മനസ്സ് ചെറിയ പ്രായമായിരിക്കും, അല്ലെങ്കിൽ വലിയ പ്രായമായിരിക്കും. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കാം, നേരെ വീട്ടിലിട്ട് കിടക്കാം. ഞാനിവിടെ ചിത്രം കൊടുക്കും, അതിൽ നിങ്ങൾക്ക് കുറച്ച് കളേഴ്സ് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. ഓരോ കളറിന് ഞാൻ കുറച്ച് മാർക്സ് നൽകും, അത് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾ കൂട്ടി നോക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നേരെ നമ്മളെ ടെക്സ്റ്റിലോട്ട് കിടക്കാം. അപ്പൊ ഞാനിവിടെ ചിത്രം കാണിച്ചില്ലേ, അതിൽ നിങ്ങൾ ആദ്യം ഏത് കളറാണ് കണ്ടത്? അപ്പോൾ എ ആണോ നിങ്ങൾ കണ്ടത്, അതോ ബി ആണോ കണ്ടത്, നിങ്ങൾ സി ആണോ കണ്ടത്, ഡി ആണോ കണ്ടത്, ഇ ആണോ കണ്ടത്? അപ്പൊ എ കണ്ടവർ 4 പോയിന്റും, ബി കണ്ടവർക്ക് 5 പോയിന്റും, സി കണ്ടവർക്ക് 1 പോയിന്റും, ഡി കണ്ടവർക്ക് 2 പോയിന്റും, ഇ കണ്ടവർക്ക് 3 പോയിന്റും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടെക്സ്റ്റിലോട്ട് കടക്കാം. രണ്ടാമത്തെ ടെക്സ്റ്റ് ആണിത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ? അപ്പൊ തീർത്തിട്ടുണ്ട്. എ സെലക്ട് ചെയ്തവർക്ക് 3 മാർക്കും, ബി സെലക്ട് ചെയ്തവർക്ക് 2 മാർക്കും, സി സെലക്ട് ചെയ്തവർക്ക് 1 മാർക്കും, ഡി സെലക്ട് ചെയ്തവർക്ക് 5 മാർക്കും, ഇ സെലക്ട് ചെയ്തവർക്ക് 4 മാർക്കും. അപ്പൊ നമുക്ക് മൂന്നാമത്തേക്ക് നോക്കാം. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അതോ സാധാ നോർമൽ ഫോട്ടോ ആണോ? യെസ് എന്നുള്ളവർക്ക് 5 പോയിന്റും, നോ എന്നുള്ളവർക്ക് 0 പോയിന്റും. നെക്സ്റ്റ് ഇതിൽ കടക്കാം. നാലാമത്തെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂര്യ അസ്തമയം ഏതാണ്? അപ്പൊ എക്ക് 3 പോയിന്റും, ബി സെലക്ട് ചെയ്തവർക്ക് 2 പോയിന്റും, സി സെലക്ട് ചെയ്തവർക്ക് 4 പോയിന്റും, ഡി സെലക്ട് ചെയ്തവർക്ക് 1 പോയിന്റുമാണ്. അപ്പോൾ അഞ്ചാമത്തെ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. എ ആണോ ഇഷ്ടപ്പെട്ടത്, ബി ആണ് ഇഷ്ടപ്പെട്ടത്, സി ആണ് ഇഷ്ടപ്പെട്ടത്, ഡി ആണ് ഇഷ്ടപ്പെട്ടത്, ഇ ആണ് ഇഷ്ടപ്പെട്ടത്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ എക്ക് 2 പോയിന്റും, ബിക്ക് 4 പോയിന്റും, സിക്ക് 3 പോയിന്റും, ഡിക്ക് 5 പോയിന്റും, ഇക്ക് 1 പോയിന്റുമാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് കടക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾ ആദ്യം കണ്ട കളർ ഏതാണ് നിങ്ങൾ പറയാം. നിങ്ങൾ എ ആണ് സെലക്ട് ചെയ്തെങ്കിൽ 1 മാർക്കാണ്, ബി ആണ് സെലക്ട് ചെയ്തെങ്കിൽ 4 മാർക്കാണ്, സി ആണ് സെലക്ട് ചെയ്തെങ്കിൽ 5 മാർക്കാണ്, ഡി ആണെങ്കിൽ 3 മാർക്ക്, ഇ ആണെങ്കിൽ 2 മാർക്ക്. അപ്പോൾ 7-ാമത്തേക്ക് നടന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. എ എന്നുള്ളവർക്ക് 2 പോയിന്റും, ബി എന്നുള്ളവർക്ക് 4 പോയിന്റും, സി ഇഷ്ടപ്പെട്ടവർക്ക് 5 പോയിന്റും, ഡി ഇഷ്ടപ്പെട്ടവർക്ക് 1 പോയിന്റും, ഇ ഇഷ്ടപ്പെട്ടവർക്ക് 6 പോയിന്റും, എഫ് ഇഷ്ടപ്പെട്ടവർക്ക് 3 പോയിന്റും. അപ്പം നമുക്ക് 8-ാമത്തേക്ക് അടക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്ന കളർ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ? നമുക്ക് നോക്കാം. എ ഉള്ളവർക്ക് 4 പോയിന്റും, ബി ആണ് വിചാരിച്ചെങ്കിൽ 2 പോയിന്റും, സി ആണെങ്കിൽ 1 പോയിന്റും, ഡി ആണെങ്കിൽ 5 പോയിന്റും, ഇ ആണെങ്കിൽ 3 പോയിന്റും. ഇനി നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. നിങ്ങൾക്ക് കിട്ടിയത് 7-ഉം 12-ഉം ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 20-ന്റെ താഴെയുള്ള മനസ്സാണ്. നിങ്ങൾ പാസ്പോർട്ടിലും ആധാർ കാർഡിലും കൂടുതൽ വയസ്സാണെങ്കിലും നിങ്ങൾക്ക് 20 വയസ്സിന്റെ മനസ്സാണുള്ളത്. നിങ്ങൾക്ക് 13-ന്റെയും 20-ന്റെയും ഇടയിലുള്ള മാർക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 20-ഉം 29-ഉം ഇടയ്ക്കുള്ള പ്രായമാണ് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും നിങ്ങൾക്ക് 20-ഉം 29-ന്റെയും ഇടയിലുള്ള മനസ്സാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പോയിന്റ്സ് 21-ഉം 28-ഉം ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 30-ഉം 39-ന്റെയും ഇടയിലുള്ള പ്രായമാണ് നിങ്ങൾക്കുള്ളത്. പ്രായത്തിന് മനസ്സാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പോയിന്റ്സ് 29-ഉം 35-ഉം പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 40-ഉം 49-ന്റെയും ഇടയിലുള്ള പ്രായത്തിന്റെ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെ പോയിന്റ്സ് 36-ഉം 40-ഉം ഇടയിലുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് 50-ൽ ഏറെ പ്രായമുള്ളവരുടെ മനസ്സാണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കണ്ടതിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലിലിട്ട് എല്ലാ വീഡിയോസും കാണുക. അപ്പോൾ അടുത്തൊരു ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം. സോ ബൈ.